السلام عليكم ورحمة الله وبركاته مرحبا بكم إلى حديقة البر هيا نقوم ونتلو سورة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم مرحبا بكم إلى الدرس الجديد പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആയത്തുകളൊക്കെ നിങ്ങൾ ഉഷാറാക്കി ഓതി നോക്കിയിരുന്നോ? ഓക്കെ, നമ്മളിപ്പോൾ സൂറത്തുൽ മുജാദിലയിലെ എത്ര ആയത്തുകൾ പഠിച്ചു? ഓക്കെ, 11 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സൂറത്തുൽ മുജാദിലയിലെ അടുത്ത രണ്ടായത്തുകൾ പഠിച്ചാലോ? 12-ാമത്തെയും 13-ാമത്തെയും ആയത്തുകൾ പഠിച്ചാലോ? അൻതും ജാഹിസൂൻ? നഅം. എന്നാൽ ഉസ്താദ്, ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്തു തരട്ടെ? നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഖുർആനൊന്നും ഓപ്പൺ ചെയ്യാതെ നിങ്ങൾ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി ഉസ്താദ് എങ്ങനെയാണ് ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإن لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون هل سمعتم؟ نعم. നിങ്ങളൊക്കെ ഉസ്താദ് ഓതിയത് ശ്രദ്ധാപൂർവം കേട്ടല്ലോ. ഓക്കെ, ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന്
പുതിയ ഒരു അക്ഷരത്തിൻ്റെ മഖ്റജ് പരിചയപ്പെട്ടാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു അക്ഷരത്തെ പരിചയപ്പെട്ടിരുന്നു, ഒരു ഹർഫ് പരിചയപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതായിരുന്നു അത്? മറന്നുപോയോ? ഇല്ല അല്ലേ? എന്നാ പറയൂ. അതെ, ഹർഫ് സായ്. ബോർഡിലേക്ക് നോക്കൂ. ഹർഫ് സായ്, ഹർഫ് സായ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു. അതൊക്കെ ഉഷാറായിട്ട് നിങ്ങൾ നിങ്ങളുടെ മേമ്മമാർക്ക് പറഞ്ഞു കൊടുത്തില്ലേ? ഉഷാറായിട്ട് ഓതി കൊടുത്തില്ലേ? അൻതും തയ്യിബൂൻ. ഓക്കെ, എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതക്ഷരമാണെന്നറിയോ? ഹംസയെയാണ്. തൊണ്ടയുടെ താഴേ അറ്റത്ത് നിന്നാണ് ഹംസ പുറപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ പറയണം? അ ഇ ഊ, അ ഇ ഊ, അ ഇ ഊ. എവിടെ നിന്നാണ്? തൊണ്ടയുടെ താഴേ അറ്റത്ത് നിന്ന്. അ ഇ ഊ, അ ഇ ഊ. ഓക്കെ, ഉസ്താദിൻ്റെ കൂടെ കുട്ടികൾ ഒന്ന് പറഞ്ഞ്, അ ഇ ഊ, അ ഇ ഊ. തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നാണോ പുറപ്പെടുന്നത്? ഓക്കെ, ഇൻഷാല്ലാ. എന്നാൽ നിങ്ങളൊക്കെ ഖുർആൻ ഓപ്പൺ ചെയ്തോ? ഓപ്പൺ ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ മുജാദിലയിലെ 12-ാമത്തെയും 13-ാമത്തെയും ആയത്തുകളിൽ എത്ര തവണ ഹംസ വന്നിട്ടുണ്ട് എന്ന് നോക്കിയാലോ. ഓക്കെ, തുറന്നോ. സൂറത്തുൽ മുജാദിലയിലെ 12-ാമത്തെയും 13-ാമത്തെയും ആയത്തുകൾ കണ്ടോ? എന്നാൽ നമുക്ക് നോക്കാം ഹംസ വന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഹംസയുണ്ട്. അവിടെ ഹംസയില്ലേ? അപ്പൊ എങ്ങനെ പാരായണം ചെയ്യണം? എങ്ങനെ ഉച്ചരിക്കണം? തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹംസ വരണം. അപ്പൊ എങ്ങനെയാണ് ഉച്ചരിക്കുക? യാ അയ്യുഹ, യാ അയ്യുഹ. ഓക്കെ, പിന്നെ എവിടെയാ ഹംസയുള്ളത്? ആമനു, ആമനു. പിന്നെയോ? ഇദാ, ഇദാ, ഇദാ. പിന്നെ എവിടെയാ ഉള്ളത്? വഅത്തുഹർ, വഅത്തുഹർ, വഅത്തുഹർ. നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, പിന്നെയോ? ഫഇല്ലം, ഫഇല്ലം, ഫഇല്ലം. ഫഇന്നല്ലാഹ, ഫഇന്നല്ലാഹ. നമ്മൾ 12-ാമത്തെ സൂറത്തുൽ മുജാദിലയിലെ 12-ാമത്തെ ആയത്തിൽ വന്ന ഹംസകളാണ് നമ്മളിപ്പോ ഓതിയത്. ഓക്കെ, ഇനി 13-ാമത്തെ ആയത്തോ? 13-ാമത്തെ ആയത്തിലെ തുടക്കത്തിൽ തന്നെ രണ്ട് ഹംസകളാണ്. ഓക്കെ, രണ്ട് ഹംസകൾ, രണ്ടും തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് വരണം. അഅഷ്ഫഖ്തും. ഓക്കെ, അതുഖദ്ദിമു, അതുഖദ്ദിമു. ഓക്കെ, ഫഇല്ലം, ഫഇല്ലം, ഫഇല്ലം. ഓക്കെ, ഫഅഖീമു, ഫഅഖീമു.
എത്ര ഹംസകളാ, രണ്ടായത്തിൽ തന്നെ എത്ര ഹംസകളാ വന്നത്. അപ്പോ ഹംസ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടക്കിടക്ക് വരുന്ന അക്ഷരമാണ്. തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നാണ് ആ ഹംസയുടെ ശബ്ദം പുറപ്പെടുന്നത്. ഓക്കെയാണല്ലോ, ഓക്കെയാണല്ലോ, ഓക്കെ. എന്നാൽ ഉസ്താദ് ഒന്നുകൂടി ഈ ആയത്തുകളൊന്ന് ഓതിത്തരാട്ടോ. ഈ ഹംസകൾ ഉസ്താദ് ശരിക്ക് കറക്റ്റായിട്ടാണോ ഉച്ചരിക്കുന്നത് എന്ന് കുട്ടികൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ കൈവിരലിങ്ങനെ വെച്ച് ഉസ്താദ് ഹംസകളൊക്കെ ഉച്ചരിക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കണേ. ഓക്കെ. بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. ഉസ്താദ് ഹംസകളൊക്കെ ഉച്ചരിച്ചത് കറക്റ്റാണോ? അടുത്ത ആയത്തിലും ഒരുപാട് ഹംസകൾ വരുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. فَإِن لَّمْ تَفْعَلُوا وَتَابَ اللَّهُ عَلَيْكُمْ فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. സമയത്തും ഞാൻ. എന്നാൽ ഈ ഹംസകളൊക്കെ തൊണ്ടയുടെ താഴേ അറ്റത്ത് നിന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈ ആയത്തുകളൊന്ന് ഓതി നോക്കിയാലോ. ഓക്കെ അല്ലേ? ആർ യു റെഡി? എന്നാൽ നമുക്ക് ഓതാം. നഖറഉ بسم الله الرحمن الرحيم. ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കണേ. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹംസ ഉച്ചരിക്കണേ. ഓക്കെ, കൂടെ ഓതൂലേ? നല്ല കുട്ടികളായി ഉസ്താദിന്റെ കൂടെ ഓതണേ. ചില കുട്ടികളൊക്കെ ഓതാതെ ഇരിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ഉസ്താദിന്റെ കൂടെ കൈവിരൽ വെച്ച് ഇങ്ങനെ ഓതണേ. ഓക്കെ. الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإن لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة
وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون. ഈ രണ്ട് ആയത്തുകളിൽ മാത്രം പത്തിലധികം ഹംസകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഹംസ ഉച്ചരിക്കുമ്പോ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഉച്ചരിക്കുമല്ലോ. ഉഷാറായിട്ട് ഓതി പഠിച്ച് നിങ്ങളുടെ മേമുമാർക്ക് ഓതിക്കൊടുക്കുമല്ലോ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്നായി ഓതി പഠിച്ചു വരണേ ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽബേർ സ്കൂൾസ്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, വരക്കൽ കോംപ്ലക്സ്, കോയ റോഡ്, പുതിയങ്ങാടി, കാലിക്കറ്റ്. ഫോൺ 0495-239-1517, 906-155-9827. school albeer@gmail.com.